ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ പൂർണ്ണമായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോഴെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ യാതൊരു കാരണവശാലും അരിക്കൊമ്പൻ കേരളത്തിലേക്കോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അതിർത്തിയിലേക്കോ തിരിച്ചു വരത്തില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ ഈ ഒരു മയക്കുപിടിക്ക് ശേഷം ആനയെ ഈ ഒരു മേഘമല വെള്ളിമല ഭാഗത്ത് തുറന്നുവിടാനുള്ള നടപടിയായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് മുൻപ് തന്നെ അറിയിപ്പ് ലഭിച്ചത്. ഇതിനുവേണ്ടിയായിരുന്നു നടപടിക്രമങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ തമിഴ്നാട് പാലിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഈ ഒരു അരിക്കൊമ്പനെ മയക്കുപിടി വെച്ചതിന് ശേഷം നമ്മുടെ കേരളത്തിൽ നിന്നും വളരെ അകലയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. തിരുനെൽവേലി ജില്ലയിലെ കളക്കാട് എന്ന് പറയുന്ന ഒരു കടുവ സങ്കേത കേന്ദ്രമുണ്ട്, അതിനകത്തേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഏകദേശം നമ്മുടെ ഈ ഒരു കമ്പത്തുനിന്ന് പോലും ആറ് മണിക്കൂർ യാത്ര ചെയ്യേണ്ട സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു അരിക്കൊമ്പൻ ഇനി കേരളത്തിലേക്ക് യാതൊരു കാരണവശാലും തിരിച്ചു വരുവാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ കാണുന്നില്ല. ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ മുൻപ് തന്നെ പോയി ഈ ഒരു പ്രദേശത്ത്, അതായത് കളക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത്, അരിക്കൊമ്പനെ തുറന്നുവിടുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇനിയിപ്പോൾ അരിക്കൊമ്പൻ കേരളത്തിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ ജന്മനാട്ടിലേക്ക് ചിന്നക്കനാലിലേക്ക് തിരിച്ചു വരുവാനുള്ള യാതൊരു തരത്തിലുമുള്ള സാധ്യതകളും കാണുന്നില്ല. ഏകദേശം ആറ് മണിക്കൂർ തന്നെ ഈ ഒരു കമ്പം മേഖലയിൽ നിന്ന് തന്നെ യാത്ര വേണ്ടി വരുന്ന സാഹചര്യമാണ്. മുൻപ് പറഞ്ഞതനുസരിച്ച് മേഘമല വെള്ളിമല ഭാഗത്ത് ആനയെ തുറന്നുവിടുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നായിരുന്നു. പക്ഷേ ഈ ഒരു ആനയെ കൂടുതൽ സമയം റോട്ടിലൂടെ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്താതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ബന്ധപ്പെട്ട അധികാരികൾ അറിയിക്കുന്നത് ആന യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഭയപ്പെട്ട് ഓടിയതിനിടയിൽ സംഭവിച്ച അപകടങ്ങൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. ആനയ്ക്ക് ഭയമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ആനയുടെ തുമ്പിക്കൈക്ക് വളരെ വലിയ മുറിവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും വരുന്നുണ്ട്. അതിൻ്റെ ആഴത്തിൽ തന്നെ മാസങ്ങളോളം പഴക്കമുള്ള മുറിവ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അറിയിപ്പുകൾ. എന്തുതന്നെയായാലും അരിക്കൊമ്പൻ ഇനി കേരളത്തിലേക്കോ ജന്മനാട്ടിലേക്കോ വരില്ല എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കുക.